നമസ്കാരം. രാജ്യത്തെ ദ്വിദിന ദേശീയ പണിമുടക്കിന്റെ ആദ്യ ദിനം ജനങ്ങൾ ദുരിതത്തിൽ. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്ക് തുടങ്ങിയപ്പോൾ പൂർണ്ണമായി സ്തംഭിച്ചത് കേരളം മാത്രം. ബസ് ടാക്സി ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ സംസ്ഥാനം പൂർണ്ണമായും നിശ്ചലമായി. രാവിലെ മുതൽ നിരത്തുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പൊതുഗതാഗതം ഇല്ലാത്തതിനാൽ പോലീസ് വാഹനങ്ങളിലാണ് ആളുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്നുണ്ട്. രാവിലെ മുതൽ കടകൾ അടഞ്ഞുകിടക്കുകയാണ്. തുറന്നു പ്രവർത്തിക്കുന്ന കടകൾ സമരക്കാർ ബലം പ്രയോഗിച്ച് അടപ്പിക്കുകയാണ്. ജോലിക്കെത്തുന്നവരെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരിയിലും തിരുവനന്തപുരം പ്രാവശ്യമ്പലത്തും സമരക്കാർ വാഹനങ്ങൾ തടഞ്ഞു. കിൻഫ്രയിൽ ജോലിക്കെത്തിയവരെ തടഞ്ഞ് തിരികെ അയക്കുകയാണ് ഉണ്ടായത്. എടവണ്ണപ്പാറയിൽ കടകൾ ബലമായി അടപ്പിച്ചു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ പണിമുടക്ക് പൂർണ്ണമാണ്. കോട്ടയത്ത് KSRTC ഒരു സർവീസും നടത്തുന്നില്ല. കടകളും തുറന്നിട്ടില്ല. മെഡിക്കൽ കോളേജിൽ എത്തുന്നവരുടെ എണ്ണത്തിലും കുറവാണ്. വാഹനങ്ങൾ ഓടുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിരത്തുകളിൽ വാഹനങ്ങൾ ഇല്ല. കച്ചവട സ്ഥാപനങ്ങൾ തുറന്നിട്ടുമില്ല. KSRTC ഒരു സർവീസും നടത്തുന്നില്ല. ഇടുക്കിയിലും KSRTC ഒന്നും തന്നെ ഇല്ല. തോട്ടം തൊഴിലാളികളും പണിമുടക്കിലാണ്. കടകളൊന്നും തുറന്നിട്ടില്ല. ഇരുചക്ര വാഹനങ്ങളും ചുരുക്കം സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് ഓടുന്നത്. എറണാകുളം ജില്ലയിലെ പള്ളിക്കര ടൗണിൽ കടകൾ തുറന്നു തുടങ്ങി. കഴിഞ്ഞ 5 വർഷമായി എല്ലാ പണിമുടക്ക് ദിവസങ്ങളിലും ഇവിടുത്തെ വ്യാപാരികൾ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 2020 സമരാനുകൂലികൾ അക്രമം അഴിച്ചുവിട്ടതിനെ തുടർന്ന് ഇത്തവണ ഹൈക്കോടതി വഴി പോലീസ് സംരക്ഷണം നേടിയാണ് കടകൾ തുറന്നിരിക്കുന്നത്. BPCLൽ ജോലിക്കെത്തുന്നവരെ സമരക്കാർ തടഞ്ഞു. INTUC CITU തൊഴിലാളികൾ സംയുക്തമായാണ് തടഞ്ഞത്. ഇവരെ പിന്നീട് പോലീസ് സംരക്ഷണത്തിൽ അകത്തേക്ക് കയറ്റിവിട്ടു. സമരാനുകൂലികൾ പണിമുടക്കുന്നുണ്ട്. ടൂറിസം മേഖലയിൽ പണിമുടക്കില്ല എന്ന് പറഞ്ഞിട്ടും ആലപ്പുഴയിൽ തൊഴിലാളി യൂണിയനുകൾ ജോലിക്കാരെ നിർബന്ധിച്ച് സമരത്തിനിറക്കി. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണ്. ജീവനക്കാരെ കൺവോയ് അടിസ്ഥാനത്തിലാണ് ജോലിക്കെത്തിച്ചത്. കണ്ണൂരിലും പണിമുടക്ക് പൂർണ്ണമാണ്. സ്വകാര്യ ബസ്സുകളും KSRTC സർവീസ് നടത്തുന്നില്ല. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. വയനാട് 6 KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ക്ഷേത്ര ഉത്സവം കണക്കിലെടുത്ത് മാനന്തവാടി താലൂക്കിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട്. വള്ളിയൂർക്കാവ് ക്ഷേത്ര ഉത്സവം കണക്കിലെടുത്താണ് ഇളവ് നൽകിയത്. ഇതിനിടെ കമ്പളക്കാട് ടൗണിൽ നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞു. പോലീസ് എത്തിയാണ് വാഹനം കടത്തിവിട്ടത്. കാസർഗോഡ് സമരക്കാർ വാഹനങ്ങൾ തടയുന്ന അവസ്ഥയുണ്ടായിരുന്നു. പോലീസ് ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ ഡൽഹിയിലെ കേരള ഹൗസിലും പണിമുടക്കുണ്ട്. ഇവിടെ അത്യാവശ്യ വിഭാഗത്തിലുള്ളവർ മാത്രമാണ് ജോലിക്കെത്തിയത്. മുംബൈ, ഡൽഹി, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിൽ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. മുംബൈയിൽ പൊതുഗതാഗതം ഉൾപ്പെടെ സാധാരണഗതിയിലാണ്. മറ്റു സംസ്ഥാനങ്ങളിലും പൊതുഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. അഖിലേന്ത്യാ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് ബാങ്കിംഗ് മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. 2 ദിവസം സർക്കാർ ജീവനക്കാർ ഹാജരാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കടകളും മറ്റും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. കർണാടകയിൽ ഇന്നു മുതലാണ് SSLC പരീക്ഷ ആരംഭിക്കുന്നത്. പണിമുടക്ക് പരീക്ഷകളെ ബാധിക്കില്ലെന്ന് കർണാടക സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും പരീക്ഷകൾ സുഗമമായി നടക്കുന്നുണ്ട്. ബംഗാളിലും ബലം പ്രയോഗിച്ച് പണിമുടക്ക് വിജയിപ്പിക്കാൻ സമരക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കൊൽക്കത്തയിൽ തീവണ്ടി ഗതാഗതം CITU പ്രവർത്തകർ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 2 ദിവസവും ഹാജരാക്കാനാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി സർക്കാർ ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതേ തുടർന്ന് സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ നടക്കുന്നുണ്ട്. പൊതുഗതാഗതവും സാധാരണ നിലയിലാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.